നട്ടുച്ചയ്ക്ക് നാലം തണുപ്പിട്ടുന്ന കിഡിലെ സ്ഥലം ഇവിടെയുണ്ട്. റോയൽ ഹോം അപ്ലയൻസിന്റെ മൈനസ് ഡിഗ്രി ഇവിടെ ചേലക്കരയിലുണ്ട്. റോയൽ ഹോം അപ്ലയൻസസ്, വീടും കൂൾ നമ്മളും കൂൾ. പഴയന്നൂർ കുന്നംപുള്ളി ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും നടന്നു. ഏപ്രിൽ 28 വ്യാഴാഴ്ച മുതലാണ് ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും ആരംഭിച്ചത്. സമാപന ദിനമായിരുന്നു മെയ് 3 ചൊവ്വാഴ്ച. പഴയന്നൂർ കുന്നംപുള്ളി ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിൻ്റെയും പുനഃപ്രതിഷ്ഠയുടെയും ഭാഗമായി ഏപ്രിൽ 28 വ്യാഴാഴ്ച പ്രഭാഷണം നടന്നു. കൂടാതെ മെയ് 1 നാലാം ദിനത്തിൽ സ്വാമി കൃഷ്ണമാനന്ദ സരസ്വതി പാലക്കാടിൻ്റെ ഭക്തിപ്രഭാഷണവും അരങ്ങേറി. ആറാം ദിവസമായ ചൊവ്വാഴ്ചയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തിയത്. തന്ത്രി മുണ്ടനാട്ടുമാന ശങ്കരൻ നമ്പൂതിരിപ്പാടും പ്രമോദ് നമ്പൂതിരിപ്പാടിൻ്റെയും കാർമ്മികത്വത്തിലായിരുന്നു പ്രതിഷ്ഠ നടത്തിയത്. തുടർന്ന് രാജയോഗി ശ്രീ മോഹൻജിയുടെ പ്രഭാഷണവും ഉണ്ടായിരുന്നു. മഹാ അന്നദാനവും നടന്നു. വൈകിട്ട് തുറവൂർ രാഗേഷ് കമ്മത്തിൻ്റെ സോപാന സംഗീതവും അരങ്ങേറി. 500-ൽ പരം വർഷങ്ങൾക്കപ്പുറമുള്ള ചരിത്രമാണ് ക്ഷേത്രത്തിനുള്ളത്. ഏറെ വർഷങ്ങളോളം ക്ഷേത്രം ജീർണാവസ്ഥയിലായിരുന്നു. പ്രദേശത്തിലെ ജനങ്ങൾക്ക് ദുരിതവും നിത്യവ്യാധികളും തുടർച്ചയായി അനുഭവപ്പെട്ടതോടെ പ്രശ്നം വച്ചു. പ്രശ്നവിധി പ്രകാരമാണ് നിലവിൽ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും നടത്തിയത്. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടന്നു. ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയിലൂടെ നാടിനും പ്രദേശവാസികൾക്കും കൈവരുന്ന ശ്രേയസ്സുകളെക്കുറിച്ച് രാജയോഗി ശ്രീ മോഹൻജി സിസിയോടായി സംസാരിക്കുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ഡോക്ടർ സുനിൽ നായർ, സി എൻ സോമൻ എന്നിവരും ക്ഷേത്രത്തിൽ വിവിധ ദിനങ്ങളായി നടത്തിയ ചടങ്ങുകളെക്കുറിച്ച് വിശദീകരിച്ചു. ഈ പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അനുബന്ധിച്ച് ഇവിടെയുള്ള കുറേ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ അമ്പലം പണിയാനുള്ള സംരംഭം ആരംഭിക്കും. അത് സാമ്പത്തികമായി വളരെ പിന്നിൽ നിൽക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളവരെല്ലാം. അവരാൽ കഴിയുന്ന സഹായം പരമാവധി എടുത്തുകൊണ്ട് ഞങ്ങൾ തുടക്കം കുറിച്ചു. പിന്നെ പല രീതിയിലും പല ഭാഗത്തുനിന്നും പോയി, എന്നാലും വലിയ കാര്യമായിട്ടൊന്നും സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് ലഭിച്ചില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഒരു കാഞ്ഞിരമരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് ക്ഷേത്രത്തിൻ്റെ ജീർണാവി അവശിഷ്ടങ്ങളാണ് കണ്ടത് ആദ്യം. അതിലൊരു തകർന്ന ശിവലിംഗവും ശിവലിംഗ പീഠവും ഉണ്ടായിരുന്നു. ഈ പ്രദേശമൊക്കെ വിജനമായിട്ട് കിടക്കുന്നതായിരുന്നു. ഈ തറ കെട്ടിയതിൻ്റെ ചുറ്റുമൊക്കെ വിജനമായി കിടന്നിരുന്ന സ്ഥലമാണ്. പിന്നീട് ഈ പ്രദേശത്തുള്ളവർക്ക് പലവിധ അനിഷ്ടങ്ങളും ദുരിതങ്ങളും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് പഠനത്തിൽ താല്പര്യമില്ലാതെ വരിക, കന്യകമാർക്ക് വിവാഹം നടക്കാതിരിക്കുക, കുറച്ച് ആളുകൾക്ക് മാനസിക വിഭ്രാന്തി പോലുള്ള പ്രയാസങ്ങൾ വരിക, ഓരോ ദുഃഖ ദുരിതങ്ങൾ മരണം വരെയുള്ള ദുരിതങ്ങൾ നടന്നിരുന്നു. അപ്പോൾ നാട്ടുകാരെല്ലാം ചേർന്ന് ഇതിൻ്റെ കാരണം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ദേവപ്രശ്നം നടത്തുകയും അപ്പോൾ ഈ ജീർണാവസ്ഥയിൽ കിടക്കുന്ന ഈ ശിവചൈതന്യം, ശിവശക്തി ചൈതന്യം തിരിച്ച് ജീർണോദ്ധാരണം ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഈ ദേശത്തിന് തന്നെ ഒരു ക്ഷേമവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉന്നമനവും ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇതനുസരിച്ചാണ് ഇവിടെ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഈ ക്ഷേത്രം പുനരുദ്ധാരണ കാര്യത്തിന് വേണ്ടിയിട്ട് ഏകദേശം 3.5 വർഷം മുമ്പ് അതിൻ്റെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ഈ ഗ്രാമത്തിൽ മാത്രമല്ല, ഈ ചുറ്റുവട്ടത്തിലെല്ലാവരും എല്ലാ സ്ഥലത്തും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും ഒരു പവർ എനർജി സപ്പോർട്ട് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് നമുക്ക് ഇതൊരു പുനരുദ്ധാരണം ചെയ്തതാണ്. അതായത് റിജുവിനേറ്റ് ചെയ്ത ക്ഷേത്രമാണ്. അതിൻ്റെ കാരണം പലപ്പോഴും നമ്മുടെ ഓരോ സ്ഥലത്ത് പവർ സെൻറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യരുടെ നന്മയ്ക്കും പക്ഷി മൃഗാദികളുടെയും എല്ലാ അന്തരീക്ഷത്തിൻ്റെ നന്മയ്ക്കാണ്. അത് നശിച്ചു പോവുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ആ സ്ഥലത്ത് മുഴുവൻ അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്ത് കാണാം. കാരണം ഒരു എനർജി ബാലൻസ് ഇല്ലാതെ വരും. ആ എനർജി ബാലൻസ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ വ്യക്തികൾക്കും, ചെറിയ കുട്ടിയാണെങ്കിലും പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും, അവർക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള സ്റ്റെബിലിറ്റിയും അതിലെ അത് ആ ഒരു എനർജി സപ്പോർട്ട് കിട്ടും ഇവിടെ. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. അത് ഉമാമഹേശ്വര, അതായത് അർദ്ധനാരീശ്വരൻ്റെ അതേ സങ്കല്പത്തിലാണ്. രണ്ടു പേർക്കും തുല്യ, സ്ത്രീക്കും പുരുഷനും, അതായത് ശിവനും പാർവതിക്കും തുല്യമായിട്ടുള്ള പ്രാധാന്യമുള്ളതാണ്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഒരുപാടില്ല. പിന്നെ അതിനും കാര്യമുണ്ട്. കാരണം ഇപ്പോൾ ഈ അന്തരീക്ഷത്തിൽ ഈ സമയത്ത് നമുക്ക് സ്റ്റെബിലിറ്റിക്ക് ഈ സ്ത്രീ പുരുഷ സമത്വം അത്യാവശ്യമാണ്. അതും കൂടെ ഇതുകൊണ്ട് ഈ ഒരു കാലാവസ്ഥയിൽ, ഈ ഒരു സമയത്ത്, കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ കാലാവസ്ഥയിലാണ്, നമ്മുടെ ഒരു ഒരു സ്റ്റേജിൽ കലിയുഗത്തിൽ ഈ സമയത്ത് ഇത് അത്യാവശ്യമാണ്.
അതുകൂടെ ചേർത്തിട്ടാണ് ഇതിന്റെ പ്രസക്തി വരുന്നത്. സി സി വി ന്യൂസ്, പഴയന്നൂർ.